ഈ ലോകത്തിൽ വെയിലില്ലായിരുന്നെങ്കിൽ തണലിന് പ്രസക്തി ഉണ്ടാകുമായിരുന്നോ? ഈ ലോകത്തിൽ ദാഹമില്ലായിരുന്നുവെങ്കിൽ ജലത്തിന് ഇത്രയധികം മഹത്വം ഉണ്ടാവുമായിരുന്നോ? ഒരിക്കലുമില്ല. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ ഈ ലോകം സത്യവും അസത്യവും നിറഞ്ഞത് തന്നെയാണ്. ചിലർ ചോദിക്കാറുണ്ട്, സത്യത്തിന് ഇത്രയും മഹത്വമുണ്ടെങ്കിൽ ഭഗവാൻ അസത്യത്തെ എന്തിനു സൃഷ്ടിച്ചു എന്ന്. എന്നാൽ ഈ ലോകം അങ്ങനെയാണ്, അത് എതിർ ധ്രുവങ്ങളിലുള്ള അനുഭവങ്ങളെ നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇതിൽ സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് നാം തന്നെയാണ് ഏതു വശം സ്വീകരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. ചില ഘട്ടങ്ങളിലെല്ലാം ഒരസത്യത്തിന് സത്യത്തെക്കാൾ വിലയുണ്ടാകുന്നതാണ്. ചില ഘട്ടങ്ങളിൽ ചെറിയ ചില അസത്യങ്ങൾ വലിയ ധർമ്മ സംസ്ഥാപനത്തിന് കാരണമാകുന്നതാണ്. എന്നാൽ മറ്റു ചില ഘട്ടങ്ങളിൽ ചെറിയൊരു അസത്യം പോലും വലിയ വിപത്തുണ്ടാക്കുന്നതാണ്. അതിനാൽ അസത്യമാണോ സത്യമാണോ ഞാൻ പറയുന്നത് എന്നതിലല്ല കാര്യം, ഞാൻ എന്തിനു വേണ്ടിയാണ് സത്യവും അസത്യവും പറയുന്നത് എന്നതിലാണ് കാര്യം. അഥവാ ധർമ്മം കാത്തുരക്ഷിക്കുവാൻ വേണ്ടി അസത്യം പറയേണ്ടി വന്നാൽ ആ അസത്യവും അവിടെ ധർമ്മമാണ്. എന്നാൽ അഥവാ ഒരു തിന്മയ്ക്ക് നാന്ദി കുറിക്കുന്ന സത്യം പറയേണ്ടി വന്നാൽ ആ സത്യവും അധർമ്മമാണ്. അതിനാൽ അന്ധമായി സത്യവാദിയാകാതിരിക്കൂ. സത്യവും അസത്യവും എവിടെയാണ് പ്രയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചിന്തനം ചെയ്യൂ. നിങ്ങൾ പറയുന്നത് സത്യമാണ് എന്നുള്ളതിൽ മഹത്വമൊന്നും തന്നെയില്ല. നിങ്ങൾ പറയുന്ന സത്യത്തിന്റെ പരിണിത ഫലം എന്താണ് എന്നുള്ളതിലാണ് മഹത്വം. അതിനാൽ സത്യത്തെയും അസത്യത്തെയും കൂട്ടുപിടിക്കുന്നതിന് മുമ്പ് ധർമ്മവും അധർമ്മവും എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. അല്ലായെങ്കിൽ നിങ്ങളുടെ സത്യം നിങ്ങൾക്ക് തന്നെ വിപത്തായി ഭവിക്കും. ചിന്തനം ചെയ്തു നോക്കൂ.